ഹലോ ഡിയേഴ്സ്, അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഫൈവിലെ സാമൂഹ്യ ശാസ്ത്രമാണ് കേട്ടോ. അപ്പൊ ബുക്കൊക്കെ മാറിയുണ്ട്, അപ്പൊ 2024 മാറിയതാണ് രേഖ. പുതിയ ബുക്കാണ് ടീച്ചർ എടുക്കാൻ പോകുന്നത് കേട്ടോ. അതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം നമുക്ക്. എന്താണ് ഒന്നാമത്തെ ചാപ്റ്റർ? പീലിയുടെ ഗ്രാമമാണ് കേട്ടോ. എന്താണ് പീലിയുടെ ഗ്രാമം? നോക്കൂ ഈ ചിത്രത്തില് കണ്ടോ. എന്താണ് കൂട്ടുകാരെ, അവധികാലം തീരാൻ പോവുകയാണ് അല്ലെ. അതിന് മുമ്പ് പീലി സഹപാഠികളെ തന്റെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് പീലി എന്താണ് തന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെയൊക്കെ എന്താണ് ഈ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രാമം സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് പീലിയുടെ കൂട്ടുകാരായ 4 പേർ. നിങ്ങൾക്കും യാത്രകൾ ഇഷ്ടമല്ലേ, നമുക്കും അവർക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിലൊന്ന് പോയി വന്നാലോ. യാത്രയ്ക്ക് മുമ്പ് നമുക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഈ കുട്ടി പറയുന്നത് എന്താണ്, ഞാൻ നീനു, ഞാൻ സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ്. എന്റെ വീട് നഗരത്തോട് ചേർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ്. എനിക്കൊരു അനിയൻ കൂടിയുണ്ട്. ഈ എന്താണ് നീനു പറയുകയാണ് അല്ലെ. ഇനി ഈ ചെക്കൻ പറയുന്ന എന്താണ്, എന്റെ പേര് അപ്പു, നഗരത്തിലെ ഒരു ചേരിയിലാണ് എന്റെ വീട്. അമ്മ മാത്രമാണ് എനിക്കുള്ളത്, തുണിമിൽ തൊഴിലാളിയാണ് എന്റെ അമ്മ. ഇനി അടുത്തത്, എന്റെ പേര് വിക്കി, നഗരത്തിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് ഞാൻ താമസിക്കുന്നത്. എന്റെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. എന്റെ മമ്മി സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. ഇനി ഇവള് പറയുന്നത് എന്താണ്, ഞാൻ ചമേലി, ഞങ്ങൾ ആസാം സ്വദേശികളാണ്. ഞാനും മായും പപ്പ പാപ്പയും വർഷങ്ങളായി കേരളത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിൽ എത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. കൂട്ടത്തിൽ 5-ാമത്തെ ആളായി നിങ്ങളെ വരച്ച് ചേർത്ത് സ്വയം ഒന്ന് പരിചയപ്പെടുത്തുക. അതിപ്പോ ഇവിടെ എന്താണ് നിങ്ങളെ വരച്ച് ചേർക്കുമെന്ന്, എന്നിട്ട് എന്താണ് നിങ്ങളുടെ പേര് എഴുതുക, നിങ്ങളെ എന്താണ് എവിടെയാണ് താമസിക്കുന്നത് എന്ന് എഴുതുക. എന്താ അച്ഛൻ എന്ത് ചെയ്യുന്നു, അമ്മ എന്ത് ചെയ്യുന്നു ഒക്കെ എഴുതാം. ഓക്കെ. ഇനി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട് അല്ലെ. പല സംസ്ഥാനങ്ങളിൽ നിന്ന് എന്താണ് കേരളത്തിലേക്ക് എന്താണ് തൊഴിലാളികൾ അല്ലെ, അവർ അതിഥി തൊഴിലാളികൾ നമ്മൾ പറയുന്ന അവരെത്തുന്നുണ്ട്. ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബമായി എത്തുന്നത്. അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ സ്കൂളിലൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ അങ്ങനത്തെ കുട്ടികളുണ്ടോ, അതായത് ഇതര സംസ്ഥാനത്തുനിന്ന് വരുന്ന കുട്ടികൾ നിങ്ങളെ ക്ലാസ്സിലുണ്ടോ? അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ചമേലിയും കേരളത്തിൽ പഠിക്കുന്നുണ്ട്. മാ എന്നും പാപ്പ എന്നുമാണ് ചമേലി അമ്മയെയും അച്ഛനെയും വിളിക്കുന്നത്. നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയല്ലോ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വിവരങ്ങളോടൊപ്പം നിങ്ങളുടെ ഹോബി, ഒഴിവ് സമയം ചെലവഴിക്കുന്ന രീതികൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് വിപുലപ്പെടുത്തിയ വ്യക്തിഗത പ്രൊഫൈൽ എന്താണ് വ്യക്തിഗത വിവരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ടീച്ചറുടെ സഹായവും ഇതിനുണ്ടാവും കേട്ടോ. ഇനി യാത്രയ്ക്ക് ഒരുങ്ങാം. നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്ന യാത്രയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. വീട്ടിൽ നിന്ന് ഒന്ന് സമ്മതിച്ചു കിട്ടാൻ ഞാൻ കുറേ പാടുപെട്ടു. എല്ലായിടത്തും പോകാറുള്ള ആളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ, നീനു പറഞ്ഞല്ലേ. അപ്പോ പപ്പായും മമ്മിയും മനസ്സിലാ മനസ്സോടെയാണ് എന്നെയും വിട്ടത്. എന്നെ ദൂരേക്കൊന്നും ഒറ്റയ്ക്ക് വിടാറില്ല. സമ്മതം കിട്ടാൻ നന്നായി ശ്രമിക്കേണ്ടി വന്നു. എനിക്ക് ഇവിടെ ആകെയുള്ള കൂട്ടുകാർ നിങ്ങളാണ്. അവിടെ പോയി ഒന്നും കഴിക്കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എവിടെ പോയാലും മായക്ക് പേടിയാണ്. ഇവിടെ മിക്ക ആൾക്കാരും ഒരു അകൽച്ചയോടെയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഞാൻ പീലിയോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ നാട്ടിൽ ആരും അകൽച്ച കാണിക്കില്ലെന്ന് പീലി ഉറപ്പു തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നതെന്ന് അവള് പറഞ്ഞു അല്ലേ. ഇനി അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞാൻ പോകുമ്പോ അമ്മ വീട്ടിൽ ഒറ്റക്കാവുമെന്ന വിഷമമുണ്ട്. ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ലാന്ന് ഇവൻ പറയാണല്ലേ. നിങ്ങളും ഇവർക്കൊപ്പം യാത്രയ്ക്ക് ഒരുങ്ങുകയല്ലേ. നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചില ആശങ്കകൾ? താഴെ നിങ്ങളെ വരച്ചു ചേർത്ത് നിങ്ങളുടെ ചിന്തകൾ ഇവിടെ എഴുതി ചേർക്കുക. അപ്പൊ നിങ്ങളെ ചിത്രം ഇവിടെ വരച്ചിട്ട് നിങ്ങൾ എന്താക്കുക, നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണ്, അപ്പൊ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോ നിങ്ങളുടെ വിഷമങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, ചിന്തകൾ എന്തൊക്കെയാണ്, അതൊക്കെ ഇവിടെ എഴുതുക കേട്ടോ. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ഇവർ എങ്ങനെയാവും ഇത്ര അടുപ്പമുള്ള കൂട്ടുകാരായത്. ഇവർ സുഹൃത്തുക്കളാകാൻ ഇടയായ സാഹചര്യം സങ്കല്പിച്ച് ക്ലാസ്സിൽ ഒരു റോൾ പേ അവതരിപ്പിക്കാം. ഞാനെല്ലാരും ഒരുങ്ങുകയാണ് അല്ലെ. യാത്രകൾക്ക് മുമ്പ് നമ്മൾ ചില തയ്യാറെടുപ്പുകൾ നടത്തുമല്ലോ. എങ്ങോട്ടാണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നതൊക്കെ അനുസരിച്ച് മാനസികമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട്. നമ്മൾ യാത്രയ്ക്ക് ഒരുക്കുന്ന ബാഗിൽ വസ്തുക്കൾക്കൊപ്പം നമ്മുടെ ചിന്തകളും കൂടി കടന്നു വരാറില്ലേ. ഇവർ കൊണ്ടുപോകുന്ന ബാഗിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
നമ്മൾ യാത്രക്ക് ഒരുക്കുന്ന ബാഗിൽ വസ്തുക്കൾക്കൊപ്പം നമ്മുടെ ചിന്തകളും കടന്നു വരാറുണ്ട് അല്ലെ. ഇവർ കൊണ്ടുപോകുന്ന ബാഗിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്താണ് ഇപ്പോഴത്തെ ബാഗിലുള്ളത്? ഡ്രസ് ഉണ്ട്, ബ്രഷ് ഉണ്ട്, സോപ്പ്, ബുക്ക് ഒക്കെ ഉണ്ട് അല്ലെ. ഇപ്പൊ സംശയമാണല്ലേ അവർക്ക്, എന്താണ് മറ്റുള്ളവർ എന്നെ മാറ്റി നിർത്തുമോ എന്നൊക്കെ ഒരു ആശങ്കയൊക്കെ ഈ കുട്ടിക്കുണ്ട് അല്ലെ. പിന്നെ അതുപോലെ ഈ കുട്ടിക്കോ ഇവന് ഡ്രസ്സ് ഷർട്ടും ഒക്കെയാണ് എടുത്തത് അല്ലെ. പിന്നെ പമ്പരൊക്കെ അല്ലെ. അമ്മ ഒറ്റയ്ക്കാകുമോ അവന്റെ സംശയമാണല്ലേ, ആശങ്കയാണത് അല്ലെ. ഇനി ഇവിടെ എന്താണ് ബാഗിൽ എന്താണ് ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലെ. പിന്നെ എന്താണ് എല്ലായിടത്തും പോകാനാവുമോ എന്നാണ് ഇവിടെ ആശങ്ക അല്ലെ. പിന്നെയോ ഇവന്റെ ആശങ്ക എന്താണ്, അവൻ സാധനങ്ങളൊക്കെ ഇതൊക്കെയാണ് അവൻ എടുക്കുന്നത്, നഗരത്തിലെ സൗകര്യം അവിടെ ഉണ്ടാവുമോ എന്നുള്ള സംശയമാണ് ഇവനിക്ക് അല്ലെ. നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ യാത്രക്കായി കരുതും, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ബാഗും സാധനങ്ങളും വരച്ച് ചിന്തയും എഴുതി അവതരിപ്പിക്കുക. അപ്പൊ എന്തൊക്കെ സാധനങ്ങളായിരിക്കും യാത്രക്ക് നിങ്ങൾ കരുതുക, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക, അതുപോലെ നിങ്ങളുടെ ബാഗും സാധനങ്ങളും വരച്ച് എന്താണ് ചിന്തയും എഴുതി അവതരിപ്പിക്കുക കേട്ടോ. നിങ്ങൾ കൊണ്ടുവന്ന ബാഗും പിന്നെ അതുപോലെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇവിടെ വരയ്ക്കുക, അതുപോലെ നിങ്ങളുടെ ചിത്രം വരച്ചിട്ട് എന്താണ് നിങ്ങളെ ആശങ്ക എന്താണെന്നോ എഴുതാം. പീലിയുടെ ഗ്രാമത്തിലേക്ക് ഒന്നിച്ചൊരു യാത്രാഗാനം പാടിയാലോ. ഒന്നാം മലയിൽ കയറേണ്ടേ, അവിടെ നിന്ന് തലക്കുത്തി മറിയേണ്ടേ. അപ്പൊ എന്താണ് യാത്രാഗാനം പാടുകയാണ് അല്ലെ. യാത്രാഗാനങ്ങൾ അറിയാമോ, അവ ശേഖരിച്ച് ക്ലാസ്സിൽ സംഘമായി അവതരിപ്പിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു യാത്രാഗാനം ഇവിടെ എഴുതി ചേർക്കാം കേട്ടോ. ഇത് പീലിയുടെ ഗ്രാമം ഇതാണ് അല്ലെ. ഹായ്, അതാ പീലിയുടെ ഗ്രാമം. ഒരു പറയാണ് അല്ലെ, അതാ പീലി. എത്ര നേരമായി ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നത്, എന്താ ഇത്ര വൈകിയതെന്ന് പീലി ചോദിക്കുകയാണ് അല്ലെ. പീലിക്കുള്ള മറുപടി എഴുതി ചേർക്കുക. അപ്പൊ എന്താന്നുള്ളത് എഴുതി ചേർക്കുക. പീലിക്കുള്ള മറുപടി എന്താണ്? ഞങ്ങള് ട്രെയിൻ കിട്ടാനോ അല്ലെങ്കിൽ ബസ് കിട്ടാൻ നേരം വൈകിയെന്നോ അല്ലെങ്കിൽ ഒരു എന്താ വെച്ചാൽ നിങ്ങളെ മറുപടി എന്താണോ അതിവിടെ എഴുതി ചേർക്കുക. ഇനി വരും, നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പീലി അവരെ ക്ഷണിക്കുകയാണ് അല്ലെ. പീലിയുടെ ഗ്രാമത്തെ കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അവിടെ പീലിയുടെ ഗ്രാമത്തിലെ ഒരു ഭാവന ചിത്രം നോട്ട്ബുക്കിൽ വരച്ചു നോക്കുക. ടീച്ചറുടെ സഹായം തേടാം നമുക്ക്. ഇതാണ് എന്റെ അമ്മ. അപ്പൊ പീലി അമ്മേനെ പരിചയപ്പെടുത്തുകയാണ് അല്ലെ. ഇതാണ് എന്റെ അമ്മ എന്ന് പറഞ്ഞല്ലേ. എല്ലാരും വരൂ, ഒത്തിരി നടന്ന് ക്ഷീണിച്ചു കാണും അല്ലേ. നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞല്ലേ. നമുക്ക് ആദ്യം എന്താണ് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞല്ലേ. എനിക്ക് കഴിക്കാനുള്ളത് വീട്ടിൽ നിന്ന് തന്നു വിട്ടിട്ടുണ്ട്, ഞാൻ അത് കഴിച്ചോളാന്ന് ഈ കുട്ടി പറഞ്ഞല്ലേ. പിന്നെ അവന്റെ ഒരു ജാടാന്ന് പീലി പറയാണല്ലേ. ഇതൊക്കെ മോൻ എന്നും കഴിക്കുന്നതല്ലേ, ഇതൊന്ന് കഴിച്ചു നോക്കൂ. ഇവിടുത്തെ വയലിൽ ഉണ്ടായ നെല്ല് കുത്തി അരിയാണ് ചോറുണ്ടാക്കാൻ എടുക്കുന്നത്. ഇവിടുത്തെ വയലില് നെല്ല് കുത്തി അരിയാണ് എന്തേ ചോറുണ്ടാക്കാൻ എടുക്കുന്നത്. പിന്നെ കപ്പയും പീലിയുടെ അച്ഛൻ പുഴയിൽ നിന്ന് പിടിച്ച മീനും ഒക്കെയാണുള്ളത്. അച്ഛനാണ് മീൻകറി ഉണ്ടാക്കിയത് എന്ന് അമ്മ പറയാണല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത്. എന്റെ വീട്ടിൽ ഇങ്ങനെയുള്ളതേ അല്ല വാങ്ങുന്നതെന്ന് അവൻ പറയാണല്ലേ. പീലി വളരെ നന്നായിട്ടുണ്ട്, എന്ത് നല്ല രുചി, ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരണേന്ന് അവൻ പറയുന്നു അല്ലേ. അപ്പൊ നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം എങ്ങനെയാ ഉണ്ടാക്കുന്നത്. അച്ഛനോട് ചോദിക്കാന്ന് പീലി പറയാണല്ലേ. അച്ഛൻ വയലിൽ ഉണ്ടാവും, അങ്ങോട്ട് പോയിക്കോളൂ, ഗ്രാമവും കാണാമല്ലോ എന്ന് അമ്മ പറഞ്ഞു അല്ലേ. നമുക്ക് പീലിയുടെ അച്ഛനെ അഭിമുഖം ചെയ്താലോ, അതിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുക കേട്ടോ. എന്താണ് അച്ഛനെ കണ്ടു അല്ലേ, അങ്ങനെ അച്ഛൻ പറഞ്ഞ എന്താണ് അങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞ് ഇതാക്കുകയാണ് അല്ലേ പറയാണ്. അപ്പൊ കൊള്ളാം, എനിക്ക് പഠിക്കണം ഇതൊക്കെ ഉണ്ടാക്കാൻ. അപ്പൊ എന്താണ് അച്ഛൻ പറഞ്ഞ് ഇങ്ങനെയാണ് ഭക്ഷണം ഇത് ഉണ്ടാക്കുന്നത് അച്ഛൻ പറഞ്ഞല്ലേ. ഭക്ഷണം ഉണ്ടാക്കുന്നത് പറഞ്ഞപ്പോ എന്താണ് കൊള്ളാം, എനിക്കും ഇത് പഠിക്കണം എന്നൊക്കെ ഇതൊക്കെ ഉണ്ടാക്കാന്ന് ഇവള് പറയുന്നല്ലേ. കൂട്ടുകാർക്കായി ഒരു വിഭവം ഉണ്ടാക്കിയാലോ. നിങ്ങളുടെ പരിസരത്ത് നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് മുതിർന്നവരുടെ സഹായത്തോടെ ഭക്ഷണം തയ്യാറാക്കി ക്ലാസ്സിൽ കൊണ്ടുവരിക. കൊണ്ടുവരുന്ന വിഭവങ്ങൾ എല്ലാവരും ഒന്നിച്ച് പങ്കിട്ട് കഴിക്കുമല്ലോ. അപ്പൊ നിങ്ങളുടെ പരിസരത്ത് നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് മുതിർന്നവരുടെ സഹായത്തോടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് എല്ലാവരും എന്താ പങ്കിട്ട് കഴിക്കുക. അപ്പൊ ഇവിടെ എനിക്ക് ഇവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അങ്കിൾ എന്റെ സംശയം എന്താന്ന് വെച്ചാൽ റേഞ്ചും വൈഫൈയും ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? അവനെന്താണ് സിറ്റിയിലാണല്ലേ, അപ്പൊ റേഞ്ചും വൈഫൈയും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചാണ് അവൻ വളർന്നത് അല്ലേ. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത നാട്ടിലാണ് എന്താ ഇവിടെ ഗ്രാമത്തിലാണ് പീലീന്റെ വീട് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലാതെ ബോറടിക്കില്ലെന്ന് ചോദിക്കാണല്ലേ. ഒരു ഗെയിം കളിക്കാൻ നീ എന്ത് ചെയ്യും പീലി? ഗെയിമില്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും? നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു അല്ലേ. അതാണ് ഇവൻ പറയുന്നത് അല്ലേ. നഗരത്തേക്കാൾ രസം ഇവിടെയാണെന്ന് എനിക്ക് തോന്നണേന്ന് ഇവൻ പറയുന്നുണ്ട് അല്ലേ. അപ്പോ
എന്തുകൊണ്ടാവാം ഒരേ നഗരത്തെ പറ്റി വിക്കിയും അപ്പുവും രണ്ടു തരം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക? വിക്കി എന്താണ് വിക്കിയും അപ്പുവും എന്താണ് രണ്ടു തരം അഭിപ്രായം പറഞ്ഞല്ലേ? ഒരാള് ഇങ്ങനെയാണ് ഇവിടെ ബോറടിക്കൂലേ, സമയം കളയുന്ന എങ്ങനെയാന്നൊക്കെ ചോദിക്കുന്നത് അല്ലേ. മറ്റേയാൾ എന്താ പറഞ്ഞ എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു എന്നും പറയുന്നത് അല്ലേ. എന്തുകൊണ്ടാണ് രണ്ടഭിപ്രായം പറഞ്ഞത് എന്നാണ് ചോദിക്കാം. ഇവിടെയും പലതരം കളികളുണ്ട്. ഇവിടത്തെ കുട്ടികൾ ഇങ്ങനെയാണ് കളിച്ച് ഉല്ലസിക്കുന്നതെന്ന് നമുക്ക് കണ്ടുവരാം. വരൂ പറഞ്ഞില്ലേ, ഇവിടെയും പലതരം കളികളൊക്കെ ഉണ്ട്. ഇവിടത്തെ കുട്ടികൾ ഇങ്ങനെയാണ് കളിച്ച് ഉല്ലസിക്കുന്നതെന്ന് നമുക്ക് കണ്ടുവരാന്നും പറഞ്ഞിട്ട് അവരെ വിളിക്കുകയാണ് അച്ഛൻ അല്ലേ. വരൂ പീരിയുടെ അച്ഛന്റെ കൂടെ ഗ്രാമത്തിലെ ഉല്ലാസങ്ങൾ നമുക്ക് കണ്ടുവരാന്ന് പറഞ്ഞ് കണ്ടുവരാം അല്ലേ. നിങ്ങളും ജീവിതത്തിൽ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകുമല്ലോ. എന്തൊക്കെ സന്ദർഭങ്ങളിലാണ്, എന്തൊക്കെ ലഭിച്ചാലാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുക? സ്കൂളിലെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ടീച്ചറുടെ മേൽനോട്ടത്തിൽ എന്റെ സന്തോഷങ്ങൾ എന്ന പേരിൽ ഒരു സെൽഫി വീഡിയോ തയ്യാറാക്കുക. ഇനി ഗ്രാമഭംഗി പീരിന്റെ അച്ഛന്റെ കൂട്ടത്തിൽ പോയി അല്ലേ. പീരിയുടെ ഗ്രാമത്തിലൂടെ നടന്ന് എത്രത്തോളം ലളിതവും സുന്ദരമാണ് ആ ഗ്രാമം എന്ന് കണ്ടറിയാം. കണ്ടറിയാം. ആഴ്ച ചന്തകളിൽ നിന്നാണ് വന്നാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നതും അവർ ഉണ്ടാക്കിയവ വിൽക്കുന്നതും. എന്താണ് ആഴ്ച ചന്തകളിൽ വന്നാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നതും അവർ ഉണ്ടാക്കിയവ വിൽക്കുന്നതും പറഞ്ഞില്ലേ. അതാണ് ആഴ്ച ചന്ത അല്ലെ. ഇവിടെ പല സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. നിങ്ങളുടെ നാട്ടിൽ ആഴ്ച ചന്തകൾ, സ്ഥിരം ചന്തകൾ, വൈകുന്നേര ചന്തകൾ എന്നിവയൊക്കെ ഉണ്ടാകുമല്ലോ. മുതിർന്നവരുടെ ഒപ്പം അവ സന്ദർശിച്ച് അവിടുത്തെ ഇടപാടുകൾ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അച്ഛൻ പീലിയുടെ കൂട്ടുകാർക്ക് ഓലത്തൊപ്പിയും കുട്ടയും വസ്ത്രങ്ങളും ഒക്കെ സമ്മാനിച്ചു. ഓല, കടലാസ് തുടങ്ങിയവ കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടാക്കാൻ അറിയാം? നിങ്ങൾ ഉണ്ടാക്കിയവ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. ഇതെന്താണ്, ഓലയും കടലാസും ഒക്കെ വെച്ചുണ്ടാക്കിയ എന്താ വസ്തുക്കളാണ് അല്ലെ. ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയുന്ന സംഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കുക കേട്ടോ. ഈ ഗ്രാമത്തിൽ ഇതുപോലുള്ള ഒട്ടേറെ കുളങ്ങളുണ്ട്. ഒരു കുളം കാണിച്ചിട്ട് പറയുകയാണല്ലേ പീരി, ഇതുപോലെ എന്താണ് ഒട്ടേറെ കുളങ്ങളുണ്ട്. ഞാനും കൂട്ടുകാരും എല്ലാം നീന്താൻ പഠിച്ചത് ഈ കുളങ്ങളിലാന്ന് പറഞ്ഞല്ലേ. ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്ത് സന്തോഷമാണ്. ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്ത് സന്തോഷമാണ് എന്ന് പറയാണ് ഇവരല്ലേ. കൊയ്ത്തിന് ശേഷം രണ്ടാം വിള ഇറക്കുന്നതിനായി ഉഴുതു മറിച്ച വയലിലാണ് കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കാറുള്ളത്. കൊയ്ത്തിന് ശേഷം എന്താണ് പിന്നെ വിള ഇറക്കുന്നതിനായിട്ട് എന്താണ് ഉഴുതു മറിച്ച വയലിലാണ് എന്ത് കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കാറുള്ളത്. ഇത് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണെന്ന് പറഞ്ഞ് ഉത്സവം കാണിച്ചു കൊടുക്കുകയാണ് അല്ലെ. നിങ്ങളുടെ നാട്ടിലും വിവിധതരം ഉത്സവങ്ങൾ നടക്കാറില്ലേ? ഉത്സവങ്ങൾ, പെരുന്നാൾ, ഉറൂസ്, മേളകൾ, കായിക മത്സരങ്ങൾ തുടങ്ങിയ ആഘോഷങ്ങളെ കുറിച്ച് മുതിർന്നവരോട് ചോദിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. മുതിർന്നവർക്കൊപ്പം അവ കാണാൻ പോയതിന്റെ അനുഭവവും ക്ലാസ്സിൽ പങ്കുവെക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ഉത്സവമാണ് നടക്കുന്നത് അതിനെ കുറിച്ച് നിങ്ങൾ എഴുതുക. അതിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും വെച്ച് നിങ്ങൾ എന്താക്കുക എഴുതുക. അപ്പോ പീലിയും കൂട്ടുകാരും നിങ്ങളും ഗ്രാമത്തിലെ കാഴ്ചകളും എല്ലാം കണ്ട് രാത്രി തിരിച്ചു വരികയാണ്. ഈ നേരത്തെ നമുക്കൊരു പാട്ടുണ്ടാക്കി പാടിയാലോ? എന്റെ ഗ്രാമം എന്ന പേരിൽ ഒരു പാട്ടുണ്ടാക്കാം. നിങ്ങൾ കണ്ടിട്ടുള്ള ഗ്രാമങ്ങളും പീലിയുടെ ഗ്രാമവും ഒക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു പാട്ട് എഴുതി ക്ലാസ്സിൽ സ്വന്തം താളത്തിനനുസരിച്ച് പാടി അവതരിപ്പിക്കുക. കണ്ടോ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പുറത്തേക്ക് നോക്കിയാൽ രാത്രി കാഴ്ച കാണുന്ന ഒരിടം കണ്ടെത്തുക. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കാണുക? അപ്പൊ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എന്താണ് രാത്രി നോക്കിയ പുറത്തേക്ക് നോക്കിയാല് പുറത്തേക്ക് നോക്കിയാൽ രാത്രി കാഴ്ച കാണുന്ന ഒരിടം കണ്ടെത്തുക. എന്നിട്ട് എന്തെല്ലാം കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അവിടെ നമുക്ക് അതിന് വരച്ചു നോക്കുകയും ചെയ്യാം. എന്റെ രാത്രിയും ആകാശവും എന്ന പേരിൽ കൂട്ടുകാർ വരച്ച ചിത്രം മുഴുവൻ ചിത്രങ്ങളും വരച്ച് ക്ലാസ്സിലൊരു ചിത്ര പ്രദർശനം സംഘടിപ്പിക്കാം. പീലി, നിന്റെ ഗ്രാമവും ഗ്രാമവാസികളും എത്ര സന്തുഷ്ടരാന്ന് പീലിനോട് ഇവിടെ പറയുന്നല്ലേ. എനിക്ക് ഈ ആഴ്ചകളെ കുറച്ചൊക്കെ അമ്മയോട് പറയാൻ ധൃതിയായി എന്ന് പറയുന്നുണ്ടല്ലേ. നഗര ജീവിതം മാത്ര രസമാണെന്നാണ് ഞാൻ വിചാരിച്ചത്, ഇവിടെ എത്തിയപ്പോൾ ആ ധാരണ മാറിയെന്ന് ഇവൻ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ അവളെന്താ പറയുന്നത്, എന്റെ നാട്ടിലെ ഗ്രാമവും ഇതുപോലെ ഒക്കെയാണ് എന്നും മാ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് അല്ലേ. നിങ്ങൾക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ വന്ന കൂട്ടുകാർ അവരുടെ അഭിപ്രായം പങ്കുവച്ചല്ലോ. അപ്പൊ നിങ്ങൾക്കും പീലിയുടെ ഗ്രാമത്തെ കുറിച്ച് എന്തെങ്കിലും പറയാൻ ഉണ്ടാവില്ലേ? ഗ്രാമകാഴ്ച നിങ്ങളെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചു എന്ന് ഇവിടെ എഴുതി ചേർക്കുക. പീലിയുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെടും മുമ്പ് നിങ്ങൾക്കും പീലിയുടെ മറ്റു കൂട്ടുകാർക്കും സന്തോഷത്തെക്കുറിച്ചും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചും ധാരാളം മുൻധാരണകൾ ഉണ്ടായിരുന്നല്ലേ. അത്തരം ചിന്തകളിലൂടെയല്ലേ ഇതുവരെയും നിങ്ങൾ ലോകത്തെ നോക്കിക്കണ്ടത്? ഈ യാത്രയ്ക്കിടയിൽ നിങ്ങൾ മുൻധാരണകൾ ഉപേക്ഷിച്ചില്ലേ? പല മുൻധാരണകളും ഉപേക്ഷിച്ചില്ലേ? പുതിയ ചില അനുഭവങ്ങളും അറിവുകളും നേടിയില്ലേ? പീലിയുടെ കൂട്ടുകാർ പറയുന്നത് കേൾക്കൂ. എന്താണ് പറയുന്നത്? ഒന്നും പറയാനല്ലേ, നഗരത്തിലെ മുന്തിയ സൗകര്യങ്ങൾ കൊണ്ട് സന്തോഷം ഉണ്ടാകൂ എന്നാ ഞാൻ കരുതിയിരുന്നത്. ആ ചിന്ത മാറിയെന്ന് പറയുന്നല്ലേ.
വിക്കി പറഞ്ഞ പോലെ ഞാനും ചിന്തിച്ചിരുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സന്തോഷം അവിടെ ഉണ്ടായിരുന്നു, എല്ലായിടത്തും സന്തോഷമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാണ് അല്ലേ. അപ്പോ എന്നെ എല്ലാവരും മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന കുട്ടിയുമായി കണ്ട് മാറ്റി നിർത്തുമ്പോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു, അത് മാറിയെന്ന് അവള് പറയുന്നു അല്ലേ. എനിക്ക് ഈ കാഴ്ചകളും സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതേ ഇല്ലാന്ന് ഇവള് പറയാണ് അല്ലേ. നാലുപേരും അവരുടെ മുൻധാരണ തിരുത്തി പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ, അതും പീനിയുടെ ഗ്രാമത്തിലൂടെ നിങ്ങളും സഞ്ചരിച്ചല്ലോ. ഈ യാത്രയ്ക്കിടയിൽ നിങ്ങൾക്ക് എന്തെല്ലാം പുതിയ അറിവുകളാണ് ഉണ്ടായത്, നിങ്ങളുടെ അനുഭവം കൂട്ടുകാരോട് പങ്കുവയ്ക്കുകയാണ്. ഇവർ പറഞ്ഞ മാതിരി തന്നെ അല്ലെ, എന്താണ് എനിക്ക് ഈ കാഴ്ചകളും സന്തോഷം അനുഭവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതേ ഇല്ല, എന്നെ കണ്ട മാറ്റി നിർത്തുമ്പോൾ ഉള്ള പേടിയൊക്കെ ഉണ്ടായി, ഇനിയിപ്പം ആ പേടിയൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞില്ലേ. അതുപോലെ നിങ്ങൾക്കുള്ള ഇതെന്താണ് അതോടെ എഴുതുക കേട്ടോ. അപ്പോ അപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്താണ് സിമ്പിളാണല്ലേ, കഴിഞ്ഞ കാലത്തെ വായി തന്നെ എന്താണ് ഇവിടെ എന്താണ് ഒരു സ്റ്റോറി പോലെയാണ് അല്ലെ, കഥ പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളെ കഥാമുഖ്യമൊക്കെ കാണുന്ന മാതിരിയാണ് ഇവിടെ നമ്മളെ ചാപ്റ്റർ ഇതാക്കിയത് അല്ലേ. അപ്പൊ എന്താന്നുള്ള ഓരോന്നും മനസ്സിലാക്കിയല്ലോ നിങ്ങളല്ലേ. ഇവിടെ നമ്മളുടേതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാനാണ് പറയുന്നത്. പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതങ്ങോട്ട് എഴുതിയാൽ മതി. ആ ചോദി ചോദിച്ചതിന് എന്താണോ തോന്നുന്നത് അത് എഴുതിയാൽ മതി കേട്ടോ. അല്ല മറ്റുള്ളവർ ഞാൻ ഇരുന്ന് കണ്ട എന്തെങ്കിലും തോന്നോ ഇതാക്കോ ഒന്നും ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവി വരുന്ന ആശയങ്ങൾ നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, അപ്പൊ ടീച്ചർ രണ്ടാമത്തെ ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.